അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. രാജ്യത്ത് ഇന്നും 600,000-ലേറെ പുതിയ കോവിഡ് കേസുകൾ. 271 മരണം റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടയിൽ 56,211 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കോവിഡ് കേസുകൾ 1,20,95,855. ആകെ മരണസംഖ്യ 162,114. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കുറച്ചു. പെട്രോൾ ലിറ്ററിന് 22 പൈസയും ഡീസൽ 24 പൈസയുമാണ് കുറച്ചത്. ഒരാഴ്ചയ്ക്കിടെ ഇത് 3-ാം തവണയാണ് ഇന്ധനവില അത്തരത്തിൽ കുറയ്ക്കുന്നത്. പെട്രോളിന് 61 പൈസയും ഡീസലിന് 63 പൈസയുമാണ് ഇതുവരെ കുറഞ്ഞത്. നന്ദലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദലത്തും സുഹൃത്തുക്കളും ചേർന്ന് ശബരിമല ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന ദാരുശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. ശില്പങ്ങൾ ഗോപു നന്ദലത്തിന്റെ വസതിയിൽ നിന്നും ശബരിമലയിലേക്ക് കൊണ്ടുപോയി. 11 April സമർപ്പണം. എളവള്ളി നന്ദനാണ് ദാരുശില്പങ്ങൾ നിർമ്മിച്ചത്. ശബരിമല സന്നിധാനത്തിൽ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൂജ കഴിഞ്ഞ് അഷ്ടദീപാരതകളും അതേപോലെ തന്നെ നവഗ്രഹ വിഗ്രഹങ്ങളും കൂടി ശബരിമല സന്നിധാനത്തിൽ ചാർത്തുവാൻ വേണ്ടി ഇന്ന് ഇവിടെ പൂജ കഴിഞ്ഞ് കൊണ്ടുപോവാണ്. ആ ചടങ്ങിലേക്ക് ഇന്നിവിടെ രാവിലെ 9 മണിക്ക് എൻ്റെ പൂജയും കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ശില്പിയായ എളവള്ളി നന്ദൻ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഈ ശില്പം വളരെ ഭംഗിയായി സമർപ്പിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ 4 പേര് കൂടിയാണ് അത് സമർപ്പിക്കുന്നത്. ഒന്ന് നമ്മുടെ അറ്റാച്ച് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ രാജു സാറും, അതേപോലെ തന്നെ പോപ്പുലർ അപ്പുറം ഗ്രൂപ്പിൻ്റെ വിജയൻ കുമാറും, അതേപോലെ തന്നെ ഉണ്ണി, ദുബായിലുള്ള എൻ്റെ ക്ലോസ് ഫ്രണ്ടായ ഉണ്ണിയും, ഞങ്ങൾ 4 പേര് കൂടിയാണ് സമർപ്പിക്കുന്നത്. എന്താ പറയുക, ഭഗവാനിൽ കിട്ടിയ ഏറ്റവും വലിയൊരു കടാക്ഷമാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ ഈ മനുഷ്യായുസ്സിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് ശബരിമല സന്നിധാനത്തിൽ ശ്രീകോവിലിൻ്റെ എന്താ പറയുക ഫ്രണ്ടിലായിട്ട് നമുക്കത് സീലിംഗിൽ സമർപ്പിക്കാനുള്ളൊരു ഭാഗ്യം